അധികാരത്തിൽ ഇരുന്നു കൊണ്ട് കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. ചെറുതാഴം പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്ലാത്തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയില്ലാത്ത ഭരണമാണെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി വിജയൻ കോവിഡിന്റെ മറവിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ്. തൊഴിലാളികൾക്ക് വേണ്ടി രൂപം കൊണ്ട പാർട്ടി ജനങ്ങൾക്ക് ഉപകാരമില്ലാതായി തീർന്നിരിക്കുകയാണെന്നും പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഴിമതിയിലൂടെ കോടികൾ സമ്പാദിച്ചെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. 2006 ഞാൻ തോറ്റു, കോടിയേരി ജയിച്ചു. കോടിയേരി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി, ടൂറിസം മന്ത്രിയായി. ഒരു പണിയും ഇല്ലാതെ വായി നോക്കിയാണ് രണ്ട് മക്കളെന്ന് പറഞ്ഞ പിള്ളേരെ കോടീശ്വരന്മാരാണ്. അപ്പോ എവിടുന്നാണ് ഈ മൂലധനം? ഈ പിള്ളേരുടെ മൂലധനം അച്ഛനാണ്. അച്ഛനാര ആഭ്യന്തരമന്ത്രി, അച്ഛനാര ടൂറിസം മന്ത്രി. അപ്പോ കോടിയേരി ബാലകൃഷ്ണനാണ് ഈ കുട്ടികളുടെ മൂലധനം. ആ മൂലധനം വെച്ച് കോടികൾ ഉണ്ടാക്കി ചിലക്കെ പണം വന്നു കഴിഞ്ഞാൽ നോട്ട് ഇരട്ടിപ്പിന് കൊടുക്കും. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ അതിബുദ്ധിമാന്മാരായതുകൊണ്ട് അവരെ നോട്ട് ഇരട്ടിപ്പിക്കാൻ കൊടുത്തില്ല. അവര് ചരസ്, ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, മയക്കുമരുന്ന് വ്യാപാരം, ഇതിനേക്കാൾ വലിയ കാര്യമുണ്ട്. കെ പി എസ് സിയിലെതിരെയാണ് ഇടതുപക്ഷമായ ബ്രാൻഡ് അംബാസിഡർ. ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞ സർക്കാർ ഇന്ന് ലഹരികടത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും അധികാരത്തിലിരുന്നു കൊണ്ട് കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇവിടെ കൊണ്ടുവന്നു, സ്വർണം വിറ്റു, അത് കള്ളപ്പണമെന്ന് ആർക്കറിയാത്തത്, അത് വെളുപ്പിക്കാൻ ഡോളറാക്കി, കിട്ടിയ പണത്തിന്റെ ഒരു അംശം വിദേശത്തേക്ക് കൊണ്ടുപോയി, ബാക്കി വന്ന പണം ബാങ്കിലിട്ടില്ല, ബാങ്കിന്റെ ലോക്കർ വാങ്ങിച്ച് അതിനകത്ത് വെച്ചു. അപ്പൊ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം വെറും കള്ളക്കടത്താണോ? നയതന്ത്ര സുരക്ഷയുടെ മറവിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തി, അത് അന്വേഷിക്കാൻ കസ്റ്റംസ് വന്നു. അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് അറിയുന്നത് കള്ളപ്പണം വലിപ്പിച്ചു. പി വി സുമേഷ്, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, കെ വി രാമചന്ദ്രൻ, പി പി കരുണാകരൻ, മുഹമ്മദ് റാഫി, സുധീഷ് കടന്നപ്പള്ളി, വി ടി വി പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര.